നമ്മൾ നേരത്തെ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു അതിൽ പാരന്റ്സിനുള്ള പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കി ഇസ്ലാമികമായി പാരന്റിംഗിന്റെ അടിത്തറ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി പാരന്റിംഗ് എപ്പോൾ തുടങ്ങണം എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് പാരന്റിംഗ് രംഗത്തെ വിദഗ്ധന്മാർ പറയും പല ഉത്തരങ്ങൾ പല ചർച്ചകൾ കുഞ്ഞു ഗർഭാശയത്തിൽ ഉരുവപ്പെട്ടതു മുതൽക്ക് എന്ന് പറയുന്നവർ പ്രസവിച്ച ശേഷമെന്ന് പറയുന്നവർ അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്ന് പറയുന്നവർ പലരും ഉണ്ടാകാം പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അതിനുള്ള കൃത്യമായ ഉത്തരം ഒരു സംഭവത്തിൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഉമറിന്റെ അടുക്കൽ വന്ന് ഒരു പിതാവ് ഒരു വാർദ്ധക്യത്തിലെത്തിയ പിതാവ് മകനെക്കുറിച്ച് പരാതി പറയുന്നു മകൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല ആ പരാതി കേട്ടപ്പോൾ മകനെ വിളിച്ചു വരുത്തുന്നു ഉമർ റളിയല്ലാഹു അൻഹു മകനോട് പരാതിയെക്കുറിച്ച് ചോദിക്കുന്നു മകൻ പറയുന്നു അമീറുൽ മുഅ്മിനീൻ മകൻ എന്നുള്ള നിലക്കുള്ള എൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എനിക്കറിയാം പക്ഷേ ഞാൻ ചോദിക്കട്ടെ മക്കൾക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമില്ലേ പിതാവിന് ഉത്തരവാദിത്തമില്ലേ എന്നാണ് മോൻ്റെ ചോദ്യം ആ ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി അതേ ഉത്തരവാദിത്തമുണ്ട് ഒന്നാമത്തെ ഉത്തരവാദിത്തം പിതാവിനുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്തം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മകന് വളരാൻ ആവശ്യമായ ഗർഭപാത്രം തിരഞ്ഞെടുക്കൽ നടത്ത് സംസ്കാരവും മതവും എല്ലാമുള്ള ഗർഭപാത്രത്തെ തിരഞ്ഞെടുക്കുക എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹാന്വേഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോ നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട് എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞത് ഫള്ളുഫറു വിദാത്തിദ്ദീൻ നിങ്ങളവരുടെ മതത്തിന് പ്രാധാന്യം നൽകുക അതൊരു വല്ലാത്ത വർത്തമാനമാണ് അതും ഉമർ റളിയല്ലാഹുവിന്റെ ഈ വർത്തമാനം കൂടി കൂട്ടി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ മക്കൾ നല്ലവരാകണമെങ്കിൽ മക്കൾ ഈ ഐ ഉള്ളവരാകണമെങ്കിൽ മക്കൾ നിങ്ങൾക്ക് അസറ്റ് ആകണമെങ്കിൽ മക്കളുടെ റബ്ബയാനി സഹീറ എന്ന് പറയുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ഫലപ്രദമാകണമെങ്കിൽ നിങ്ങൾ വിവാഹമാലോചിക്കുന്ന സന്ദർഭത്തിൽ മുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അതിനർത്ഥം അങ്ങനെ ഉള്ള ഒരു വിവാഹിതരായ മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ എപ്പോൾ മുതൽ കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് ആകുലപ്പെടണം കുഞ്ഞിനെ സംസ്കാരം പഠിപ്പിക്കുന്നതിനെ കുറിച്ച് എപ്പോൾ മുതൽ ആകുലപ്പെടണം പാരന്റിങ്ങിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഇ ഐ ഹൈ ലെവൽ ആകുന്നതിനെ കുറിച്ച് എപ്പോൾ മുതൽ ആകുലപ്പെടണം അതിനുള്ള ഉത്തരം എപ്പോഴാണോ ഗർഭാശയത്തിൽ കുഞ്ഞു ഉരുവം കൊള്ളുന്നതായി പാരൻസ് മനസ്സിലാക്കുന്നത് അപ്പോൾ മുതൽ എന്നാണ് എന്തുകൊണ്ടാണത് മനുഷ്യജീവിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് എന്ന് നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ സി പി യു ആണ് തലച്ചോർ ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ് മനുഷ്യജീവിക്ക് മാത്രമല്ല പക്ഷേ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് വലിയൊരു സവിശേഷതയുണ്ട് മറ്റു ജീവികളെല്ലാം അവയ്ക്ക് എന്തൊക്കെ ലഭിക്കണമോ എന്തൊക്കെ അറിയണമോ ആ അറിവുകൾ മുഴുവനുമായി ജനിക്കുന്നു മനുഷ്യൻ അങ്ങനെയല്ല അല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ എന്നാണ്
ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നത്, ഒരു വിവരമില്ലാതെയാണ് കുഞ്ഞുങ്ങളെ അല്ലാഹു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. ഒരു വിവരവും ഇല്ലാത്തത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ കുഞ്ഞിന്റെ വിവരക്കേട് നമുക്കതിന്റെ ജനനം മുതൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. സസ്തനികൾ ഏത് പ്രസവിച്ചാലും, നമ്മുടെ വീട്ടിലെ ഏത് സസ്തനിയാണെങ്കിലും പ്രസവിച്ചാൽ, ഒരു ആടാണെങ്കിലും അതല്ലെങ്കിൽ ഒരു പൂച്ചയാണെങ്കിലും എല്ലാം പ്രസവിക്കുന്നത് കാണാൻ, വീടുകളിൽ വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കാണാൻ അനുഭവം ഉണ്ടാകും. അവിടെ മനുഷ്യക്കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാലും ഒരാട് പ്രസവിച്ചാലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നേർക്ക് കാണാൻ കഴിയും. ആടിൻ്റെ കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് അതിങ്ങനെ നിലത്ത് കിടന്ന് അത് മെല്ലെ 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 എഴുന്നേറ്റ് ആദ്യം അതിൻ്റെ മാതാവിൻ്റെ അകിടയുടെ അടുത്തേക്ക് അത് നീങ്ങാൻ തുടങ്ങും. അതിൻ്റെ ഭക്ഷണം എവിടെയാണ് എന്ന് പ്രോഗ്രാംഡാണ്. ആ പ്രോഗ്രാം അനുസരിച്ച് അത് പോകും, അത് കുടിക്കും, അത് കുടിക്കാൻ തുടങ്ങും. മാതാവ് വായിൽ വെച്ച് കൊടുക്കേണ്ടതില്ല. മനുഷ്യക്കുഞ്ഞോ? മനുഷ്യക്കുഞ്ഞിന് അത് മുതൽ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനതിൻ്റെ ഭക്ഷണത്തിൻ്റെ സ്രോതസ് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം. ഉമ്മ എടുക്കണം, മുലക്കണ്ണി അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കണം, എന്നിട്ട് ആ സമയത്തുള്ള ഏറ്റവും സവിശേഷമായ കൊളസ്ട്രം എന്നറിയപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള മുലപ്പാൽ അതിൻ്റെ വായിലേക്ക് ഉറ്റിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആ കുഞ്ഞ് ചപ്പി കുടിക്കാൻ ഉള്ള പരിശ്രമം നടത്തും, അങ്ങനെ പഠിച്ചു വരും.